Hi friends, welcome back to my channel. In our discussion, BSC ZOOLOGY S6 or paper Developmental Biology and Experimental Embryology in the first chapter. So first chapter is introduction chapter, but important questions on the important. Last semester and main subject, so main subject is the topics padikana mark score. So in the ആദ്യത്തെ കുറച്ച് തിയറീസും പിന്നെ അത് കൂടാണ്ട് കുറച്ച് എന്താ ഈ ഡെവലപ്മെൻറ്റൽ ബയോളജിയിലെ സബ് ഡിവിഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് തിയറീസും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സും കുറച്ച് നോക്കാം. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റ്, ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റ് വരുന്നത് ഓരോ തിയറീസ് വെച്ച് തിയറീസ് ഇങ്ങനെ ഫോളോ ചെയ്താണ്. പണ്ട് കാലത്ത് ഉള്ള തിയറീസ് വെച്ചിട്ട് തൊട്ട് കുറച്ച് നാലഞ്ച് തിയറീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള തിയറീസ് വെച്ചായിരിക്കും തുടങ്ങുന്നത്. അത് എന്തെങ്കിലും എന്താ ഫോൾട്ട് ആയിരിക്കാം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് അത് തെറ്റാണെന്ന് കാണിച്ചുകൊണ്ട് പുതിയ സയൻറ്റിസ്റ്റുകൾ ഓരോരോ തിയറീസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് സ്റ്റഡി നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. സോ അരിസ്റ്റോട്ടിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു അദ്ദേഹം പറഞ്ഞത് മെയിൽസ് സെമൻസ് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൂടാണ്ട് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാറ്റമീനിയ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ മെയിൽസ് സെമൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഫീമെയിൽസ് കാറ്റമീനിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഡി ജനറേഷൻ അനിമേലിയ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ട്രീറ്റീസിലാണ് ഇതൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അരിസ്റ്റോട്ടലിന് ഓവറീസിനെ കുറിച്ചോ ഓവേനെ കുറിച്ചോ എഗ്ഗിനെ കുറിച്ചോ ഒന്നും തന്നെ ഐഡിയയൊന്നും ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആകെ കാറ്റമീനി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും സെമൻ മെയിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഡെവലപ്മെൻറ്റൽ ബയോളജി ഒരു ഫസ്റ്റ് ഒരു സ്റ്റഡി തുടങ്ങുന്നത്. അപ്പം ഡെവലപ്മെൻറ്റൽ ബയോളജി സ്റ്റഡിയിൽ അതിനുശേഷം ഈ ഓവറി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നത് ഹീറോഫിലസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിലൂടെയാണ്. 300 AD ഇത് ഫസ്റ്റ് ഇങ്ങനൊരു ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനെയും ഓവറി എന്നല്ല പറഞ്ഞിരുന്നത്, കാരണം ഈ ഓവറി എന്ന് പറയുന്നത് ടെസ്റ്റിസ് മെയിൽസിൻ്റെ ടെസ്റ്റിസിന് ഈക്വലാണ്. മെയിൽസിൻ്റെ എന്ന് പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ടെസ്റ്റിസ് ആണ്, അതുപോലെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓവറി ആയതുകൊണ്ട് തന്നെ ഇതിനെ അദ്ദേഹം കൊടുത്തിരുന്ന പേരെന്ന് പറയുന്നത് ടെസ്റ്റിക്കുലൈ ഫെമിനിസം എന്നായിരുന്നു. ഫീമെയിൽ ടെസ്റ്റിസ് എന്ന് പോലെ ടെസ്റ്റിക്കുലൈ ഫെമിനിസ് എന്നായിരുന്നു അദ്ദേഹം അതിന് പേര് കൊടുത്തിരുന്നത്. സോ ഹി ഡിസ്കവേർഡ് വാട്ട് ദ ടെസ്റ്റിസ് ഓഫ് മെയിൽസ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ വരുന്നത് ടെസ്റ്റിക്കുലൈ ഫെമിനിസ് ആണ്, ദാറ്റ്സ് ഓവറി എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് ഹെറോഫിലസ് ആണ്. സോ കുറച്ചും കൂടെ ഹയർ ക്ലാസ് കൺസെപ്റ്റ് ആയിരുന്നു ഹെറോഫിലസ് കൊണ്ടുവന്നത്. ഇനി അത് കഴിഞ്ഞ് വില്യം ഹാർവി വന്നു. വില്യം ഹാർവിയാണ് എന്ത് പറഞ്ഞത്, ഫസ്റ്റ് അനിമൽസിൻ്റെ ഡെവലപ്മെൻറ്റ് എഗ്ഗിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ സ്പേർമും എഗ്ഗും ഉണ്ടെങ്കിലും അനിമൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഗ്ഗിൽ നിന്നാണെന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് വില്യം ഹാർവി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് തിയറീസ് നോക്കാം. ഫസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ പ്രീഫോർമേഷൻ തിയറിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു തിയറി ആയിട്ട് വരും. കാരണം കംപ്ലീറ്റ്ലി നമുക്കറിയാവുന്ന ചെറിയ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിനെക്കാട്ടി പോലും ഏറ്റവും ലോവറായിട്ടുള്ള ഒരു തിയറിയാണിത്. കാരണം പ്രീഫോർമേഷൻ തിയറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ട് അനിമൽ, ആ അഡൾട്ട് അനിമലിൻ്റെ മിനിയേച്ചർ ഫോം എന്താ ഓവത്തിലോ സ്പേമിനോ അകത്ത് കാണപ്പെടുന്നതാണ് എന്നാണ് ഈ പ്രീഫോർമേഷൻ തിയറിയിൽ പറയുന്നത്. ഇപ്പോൾ ഒരു അഡൾട്ട് അനിമലിനെ എടുക്കുകയാണെങ്കിൽ ഈ അഡൾട്ട് അനിമലിൻ്റെ എഗ്ഗിലോ സ്പേമിൻ്റെ അകത്തോ ഈ അഡൾട്ട് അനിമലിൻ്റെ ഏറ്റവും ചെറിയ ഫോം, അപ്പോൾ കുഞ്ഞൊരു അനിമൽ, അതിൻ്റെ തന്നെ കുഞ്ഞൊരു അനിമൽ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രീഫോർമേഷൻ തിയറി പറയുന്നത്. മാർസിലോ മാർപിച്ചാണ് ഫസ്റ്റ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഈ എക്സ്പ്ലെയിൻ ദാറ്റ് എവറി എഗ്ഗ് കണ്ടെയ്ൻഡ് എ മിനിയേച്ചർ ഫോം ഓഫ് അഡൾട്ട് അനിമൽ, ഒരു അഡൾട്ട് അനിമലിൻ്റെ മിനിയേച്ചർ ഫോം അവരുടെ എഗ്ഗിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മിനിയേച്ചർ ഓർഗാനിസം, അങ്ങനെ അകത്ത് കാണപ്പെടുന്ന ഒരു മിനിയേച്ചർ ഓർഗാനിസം ഇല്ലേ, അതിനെയാണ് ഹോമങ്കുലസ് എന്ന് പറയുന്നതെന്ന് അതുകൂടാണ്ട് ഈ പ്രീഫോർമേഷൻ തിയറീസ് കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകളെ പറയുന്ന പേരാണ് പ്രീഫോർമേഷനിസ്റ്റ്. അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്, സ്വാമർഡം, ഹാലർ, ബോണറ്റേസ്, പലാസനി, അതൊക്കെ ഇങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളാണ്. ഇനി അതുകൂടാതെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ ലൈക്ക് മാൽപിജിയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓവത്തിനകത്താണ് ഇങ്ങനെ അനിമൽ ഉള്ളത്, മിനിയേച്ചർ ഓർഗാനിസം ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ, അതിനെക്കുറിച്ച് വിശ്വസിച്ചിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരെ ഓവിസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഓവിസ്റ്റ്, OVISTS ഓവിസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ചില സയൻറ്റിസ്റ്റുകളുണ്ട്, ബോണറ്റ് പോലത്തെ സയൻറ്റിസ്റ്റുകൾ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ
പാർത്തനോജെനിക്കലി ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇൻസെറ്റ്സിൻ്റെ എഗ്ഗിൽ നടക്കുന്നത് എന്ന് ബോണറ്റ് ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ ലീവൻ ഹുക്കും ഹാർട്സ്വിക്കറൊക്കെ സ്പേമിസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ഇവർ പറഞ്ഞത് സ്പേമിൻ്റെ എഗ്ഗിനകത്താണ് ഈ അഡൾട്ട് അനിമലിൻ്റെ മിനിയേച്ചർ ഫോം കാണുന്നത്. മിനിയേച്ചർ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറ് കാണുന്നില്ലേ, അതിൻ്റെ അകത്തായിട്ട് എന്ത് കാണുന്നു, ആ ഒരു അഡൾട്ട് അനിമലിൻ്റെ ചെറിയൊരു രൂപം അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ് പഠിച്ചിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം ലൈക്ക് നമ്മൾ ഹ്യൂമൻ ബീൻസ് എടുക്കുവാണെങ്കിൽ ഹ്യൂമൻ ബീൻസിൻ്റെ എഗ്ഗിലോ സ്പേമിൻ്റെ അകത്തായിട്ട് കുഞ്ഞ് ഇൻഫാൻ്റ് ബേബി ഇരിക്കുന്നു. അങ്ങനത്തെ രീതിയൊരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത് വരുന്നത്, ഈ ഒരു പ്രീഫോർമേഷൻ തിയറി പറയുന്നത്. അതിൽ സ്പേമിൻ്റെ അകത്തെന്ന് വിശ്വസിക്കുന്ന സയൻറ്റിസ്റ്റുകളെ സ്പേമിസ്റ്റ് എന്നല്ലെങ്കിൽ അനിമൽ ക്യുലിസ്റ്റ് എന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് കാണപ്പെടുന്ന ആ ഒരു മിനിയേച്ചർ ഫോമിനെ അനിമൽ ക്യൂൾ എന്നാണ് പറഞ്ഞിരുന്നത്, സ്പേമിൻ്റെ ഹെഡിൻ്റെ അകത്ത് കാണുന്ന. ഇനി അതുകൂടാണ്ട് ഓവത്തിനകത്താണ് കാണുന്നതെന്ന് വിശ്വസിച്ചത് സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റുകളെ ഓവിസ്റ്റ് എന്നും പറഞ്ഞു. സോ ഓവിസ്റ്റ് ഉണ്ട്, സ്പേമിസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ വൺ മാർക്ക് ചോദിക്കാം സ്പേമിസ്റ്റ് എന്താണ് ഓവിസ്റ്റ് എന്താണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു കുറച്ച് ഓർമ്മ നിൽക്കാത്ത രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇതാണ് തിയറി ഓഫ് പ്രീഫോർമേഷൻ അല്ലെങ്കിൽ പ്രീഫോർമേഷൻ തിയറീസ്. ഞാൻ ഫസ്റ്റ് ബേസിക് തിയറി. അടുത്തതെന്ന് പറഞ്ഞത് എപ്പിജെനിസിസ് തിയറിയാണ്. തിയറി ഓഫ് എപ്പിജെനിസിസ്, എപ്പിജെനിസ് തിയറി എന്ന് പറഞ്ഞാൽ പ്രീഫോർമേഷൻ തിയറീനെ ഫോൾട്ട് ആണെന്ന് കംപ്ലീറ്റ്ലി എഴുതി തള്ളുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് എപ്പിജെനിസിസ്. കാസ്പർ ഫ്രെഡറിക് വൂൾഫ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1759 എപ്പിജെനിസ് തിയറി കൊണ്ടുവരുന്നത്. ഈ തിയറി അനുസരിച്ച് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം ഫ്രം ആൻ എഗ് ഇൻവോൾവ്സ് ഗ്രാജുവൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻക്രീസ് ഓഫ് ഡൈവേഴ്സിറ്റി. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലാണിത്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നടക്കുന്നത് ഗ്രാജുവലി ഉള്ള ഡിഫറൻസിയേഷനും അല്ലാതെയുള്ള ഡൈവേഴ്സിറ്റി ഇൻക്രീസും ഒക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് തിയറി ഓഫ് എപ്പിജെനിസിസ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഒരു എംബ്രിയോ ഫോം ചെയ്യണമെങ്കിൽ ആ എംബ്രിയോ ഗ്രാനുലാർ ഫോമിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതിൽ സെൽസും ന്യൂക്ലിയസും ഒക്കെ ഈ ഗ്രാനുൾസിൽ കാണും. അത് പിന്നെ ജേം ലേയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യും. അതിനുശേഷം ഇതെല്ലാം എംബ്രിയോയുടെ ഓരോ ബോഡി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോവും എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ എഗ്ഗിൻ്റെ അകത്തൊരു പ്രീഫോംഡ് ആയിട്ടുള്ള ഒരു എന്താ പ്രീഫോംഡ് ആയിട്ടുള്ള ഒരു മിനിയേച്ചറൊക്കെ ഒന്നുമില്ല. അത് പകരം എന്താ എഗ്ഗ് എംബ്രിയോനെ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ വെച്ചിട്ട് ആണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് തിയറി ഓഫ് എപ്പിജെനിസിസ് പറഞ്ഞു. ഫസ്റ്റ് ഒരു എഗ്ഗ് എടുക്കുവാണെങ്കിൽ ആ എഗ്ഗിൽ ഒരിക്കലും കംപ്ലീറ്റ്ലി മിനിയേച്ചർ ഫോം ഇല്ല. എംബ്രിയോ ആവാനുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് അതിനകത്തുണ്ട്. അത് പിന്നീട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് ബിൽഡപ്പ് ചെയ്യുന്നു എന്നാണ് തിയറി ഓഫ് എപ്പിജെനിസിസ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ചിക്കിൻ്റെ അതിനൊരു ഈ ഒരു തിയറിക്ക് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ചിക്കിൻ്റെ ബ്ലാസ്റ്റോഡം ഉണ്ട്. ചിക്കിൻ്റെ ബ്ലാസ്റ്റോഡം ഒരിക്കലും ആദ്യമേ എവിടെയില്ല, ബ്ലഡിലില്ല. അപ്പം ഈ ബ്ലാസ്റ്റോഡം ലെവലായിട്ട് ഓരോ ലെവൽസിൽ ഓർഗനൈസേഷനും ഡിഫറൻസിയേഷനും നടന്നാണ് ബ്ലാസ്റ്റോഡമായിട്ട് വരുന്നത്. അപ്പം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസായിട്ട് ഓരോ ഡിഫറൻസിയേഷൻ സ്റ്റെപ്സും ഓർഗനൈസേഷൻ സ്റ്റെപ്സും ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ പ്രോസസ്സുകൾ ഉണ്ടായിട്ടാണ് ബ്ലാസ്റ്റോഡം വന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ചിക്കിൽ ബ്ലാസ്റ്റോഡം ആദ്യമേ പ്രസൻ്റ് ആയിട്ടില്ല, ഒരു ഡെവലപ്മെൻ്റൽ ബിഗിനിങ്ങിൽ ഉണ്ടാവുന്നില്ല. സോ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് തിയറി ഓഫ് എപ്പിജെനിസിസ് പറഞ്ഞത്. അതിന് ഭയങ്കര ഒരു എന്താ എക്സ്പ്ലനേഷൻ ഇല്ല, ഒരു വേവ് ആയിട്ടുള്ള ഒരു തിയറി വെച്ചിട്ടാണ് തിയറി ഓഫ് എപ്പിജെനിസ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ട്രൂ കാര്യങ്ങളുണ്ടെന്ന് തന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള തിയറിയാണ് റീക്യാപ്റ്റുലേഷൻ തിയറി. റീക്യാപ്റ്റുലേഷൻ തിയറി പ്രപ്പോസ് ചെയ്ത ഏണസ്റ്റ് ഹെക്കലും മുള്ളറുമാണ്. ഇതെന്ന് പറയുന്ന ഒരു ഓണ്ടോജിനി അല്ലെങ്കിൽ ഒരു ഫൈലോജിനി റിപ്പീറ്റേഷൻ തിയറിയാണ്. അതായത് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഫൈലോജെനിക് റിലേഷൻഷിപ്സ് ഒക്കെ കൺസെപ്റ്റൊക്കെ വരുന്ന ഒരു തിയറിയാണ് റീക്യാപ്റ്റുലേഷൻ തിയറി. ഇതെന്ന് പറഞ്ഞ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും എവല്യൂഷനും എല്ലാം തമ്മിൽ റിലേഷൻസ് ഉണ്ട്. ആ ഒരു ഡെവലപ്മെൻറ്റും അതിൻ്റെ ക്യാരക്ടേഴ്സും എവല്യൂഷനും വെച്ചിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് അല്ലെങ്കിൽ റിലേഷൻ ഉണ്ട് എന്നാണ് ഈ തിയറി പറഞ്ഞത്. അപ്പോൾ റീക്യാപിറ്റലേഷൻ തിയറി വെച്ചിട്ട് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അവരുടെ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലെ ക്യാരക്ടേഴ്സ് അവരുടെ ആൻസിസ്റ്റർ ക്യാരക്ടേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആൻസിസ്റ്ററിലുള്ള അനിമൽസിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഈ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ റീഅപ്പിയർ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഈ തിയറി പറയുന്നത്. അല്ലെങ്കിൽ എംബ്രിയോണിക് ഹയർ അനിമൽസിൻ്റെ എംബ്രിയോണിക് സ്റ്റേജ് അഡൾട്ട് അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അഡൾട്ട് സ്റ്റേജുമായിട്ട് റിസംബിൾ ചെയ്യുന്നു എന്നും ഈ തിയറീസ് വെച്ച് പറയാം.
ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രോഗിൻ്റെ ഓണ്ടോജിനി എടുക്കുകയാണെങ്കിൽ അവിടെ ടാഡ്പോൾ ലാർവയുടെ ഒരു ക്യാരക്ടേഴ്സ് അഡൾട്ട് ഫിഷസിനെയൊക്കെ റിസംബിൾ ചെയ്ത് വരും. അപ്പോൾ ഈ അഡൾട്ട് ഫിഷസ് ഈ ഫ്രോഗിൻ്റെയൊക്കെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് പറയാം, അങ്ങനെ കാണും. അപ്പോൾ ഫിഷ് എന്ന് പറയുന്നത് അവരുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യും. ആ ഒരു തിയറി ബേസാണ് റീക്യാപ്പുലേഷൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ടാഡ്പോളിനെ എടുക്കുകയാണെങ്കിൽ അത് ഫിഷസിനെ പോലെ ഇരിക്കുന്നു. അപ്പം ഫ്രോഗിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഫിഷസാണ്, ഫിഷസും ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് ഈ അഡൾട്ട് ഫിഷിൻ്റെ ഈ ക്യാരക്ടേഴ്സ് അതുകൊണ്ടാണ് അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ റീഅപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടാഡ്പോൾ ഫിഷിനെ പോലെ ഇരിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് റീക്യാപ്പുലേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഏണസ്റ്റ് ഹെക്കലും മുള്ളറും ആണ്. ഈ തിയറീസ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അത് കൂടാണ്ട് എന്താണ് തിയറി പ്രിൻസിപ്പിൾ, അത് ആരൊക്കെയാണ് കൊണ്ടുവന്നത്, വർഷവും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, കുറച്ച് ഡിഫിക്കൽട്ടി ആവാൻ വേണമെങ്കിൽ വർഷം ചോദിക്കാം. പക്ഷേ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിയുടെ കൺസെപ്റ്റ് എന്താണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം നിങ്ങളുടെ സിലബസിലുള്ള ലാസ്റ്റ് തിയറിയാണ് ജേംപ്ലാസം തിയറി. ജേംപ്ലാസം തിയറി എന്ന് പറയുന്നത് ഓഗസ്റ്റ് വെയ്സ്മാനാണ് തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം ഈ സൊമാറ്റോപ്ലാസം, ജേംപ്ലാസം എന്ന് പറയുന്ന രണ്ട് ഡിഫറൻറ്റ് ടേംസിൻ്റെ ഡിസ്റ്റിങ്ഷൻസ് ആണ് കൊണ്ടുവന്നത്. നമുക്കറിയാം സൊമാറ്റിക് സെൽസും ഉണ്ട്, ജേം സെൽസും ഉണ്ട്. അതിൽ സൊമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് വെച്ചിട്ട് ഒക്കെ പറയാം, നമ്മുടെ സെൽസിൻ്റെ ഗ്രോത്ത് വെച്ചിട്ടാണ് സൊമാറ്റിക് സെൽസ്. അതിൽ ജേം സെൽസ് ആണ് നമ്മുടെ ഗ്യാമേറ്റ്സ്, അതായത് സെക്സ് സെൽസ്. നമുക്കറിയാം സൊമാറ്റിക് സെൽസ് എന്ന് പറയുമ്പം സെക്സ് സെൽസ് എഴുതാം. സെക്സ് സെൽസ് വരുന്നത് ഏതാണ്? ജേംപ്ലാസം ആണ്. ജേം സെൽസ് ആണ് സെക്സ് സെൽസ് വരുന്നത്. ഓക്കെ, അതാണ് ഈ ജേംപ്ലാസം തിയറിയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ബൾക്ക് ഓഫ് ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് ദി സൊമാറ്റിക് സെൽസ് വിച്ച് ഡിസപ്പിയേഴ്സ് വിത്ത് ദ ഡെത്ത് ഓഫ് അനിമൽസ്. ഒരു അനിമൽ മരിച്ചു കഴിയുമ്പം ഈ സൊമാറ്റിക് സെൽസ് എല്ലാം നശിച്ചു പോവും. ആ ഒരു ബോഡിയുടെ മുഴുവൻ ഫോർമേഷൻ എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽസ് വെച്ചിട്ടാണ്. പക്ഷേ ഈ സൊമാറ്റിക് സെൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതൊരിക്കലും ഇൻഹെരിറ്റ് ചെയ്യത്തില്ല. ഒരു അവരുടെ പുതിയ ഇൻഡിവിജ്വൽസിൽ, ന്യൂ ഇൻഡിവിജ്വൽസിൽ അത് ഇൻഹെരിറ്റ് ആവത്തില്ല. പക്ഷേ ജേം സെൽസിൻ്റെ ക്യാരക്ടേഴ്സ് ഓസ്പ്രിങ് ജനറേഷനിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ജേം സെൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണ്, അല്ലെങ്കിൽ ജേം സെൽസിലെ ക്യാരക്ടേഴ്സ് അവരുടെ ഓസ്പ്രിങ്സിലേക്ക് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്ത് പോകുമെന്നാണ് ഓഗസ്റ്റ് വെയ്സ്മാൻ പറഞ്ഞത്. സോ എന്തെങ്കിലും ചേഞ്ചസ് ജേം സെൽസിൽ വരുവാണെങ്കിൽ മാത്രമേ അത് ഇൻഹെരിറ്റ് ആവത്തുള്ളൂ, പുതിയ തലമുറ വരും തലമുറയിൽ പാസ് ആവത്തുള്ളൂ. അല്ലാതെ സൊമാറ്റിക് സെൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാമെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻഹെരിറ്റ് ആവത്തില്ല. ഈ സൊമാറ്റിക് സെൽസിലെ ചേഞ്ചസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് അനിമലിൻ്റെ ഡെത്ത് ആകുമ്പോൾ എന്തായി പോകുന്നു, ഡിസപ്പിയർ ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. സോ വെയ്സ്മാൻ സെഡ് ദാറ്റ് ദ ജേംപ്ലാസം വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ജേംപ്ലാസം ആൻഡ് ജേം സെൽസ് ആർ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാ? ഓഗസ്റ്റ് വെയ്സ്മാൻ. ഓക്കെ, അതല്ലാണ്ട് നിങ്ങൾക്ക് റെഗുലേറ്റീവ് തിയറി, മൊസൈക് തിയറി എന്നാൽ ജസ്റ്റ് വായിച്ച് നോക്കാം. പക്ഷേ സിലബസിൽ നിങ്ങൾക്ക് ഇത്രയും തിയറീസേ ഉള്ളൂ. ഇനി നമ്മൾ ഡെവലപ്മെൻ്റൽ ബയോളജിയുടെ എയിമും സ്കോപ്പും ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ഫ്യൂച്ചറായിട്ട് നമുക്ക് ഡെവലപ്മെൻ്റൽ ബയോളജി പറയാം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നും ഉള്ളൊരു സ്റ്റഡിയാണ് ഡെവലപ്മെൻ്റൽ ബയോളജി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്രിയേഷനെ കുറിച്ച് എല്ലാം പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെവലപ്മെൻ്റൽ ബയോളജി. അതുപോലെ അനിമൽസിൻ്റെ ഓണ്ടോജിനിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അവരുടെ ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടെല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഡെവലപ്മെൻ്റൽ ബയോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഗാനിസത്തിൽ വരുന്ന എംബ്രിയോണിക് ചേഞ്ചസ്, അവരുടെ റീജനറേഷൻ, അവരുടെ മെറ്റമോഫോസിസ്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇനി മുമ്പോട്ട് മുമ്പോട്ട് ഈ പേപ്പറിൽ പഠിക്കും. അപ്പോൾ ആ ഓരോ ഓർഗാനിസത്തിൻ്റെ റീജനറേഷനും എങ്ങനെ അവരുടെ ഫോം ചെയ്യുന്നു, അവരുടെ മെറ്റമോഫോസിസ് എങ്ങനെ നടക്കുന്നു, അവരുടെ ഡെവലപ്മെൻ്റ് എങ്ങനെ നടക്കുന്നു, അതിനെക്കുറിച്ചെല്ലാം എന്താണ്, ഈവൻ സെനസസ് എങ്ങനെ നടക്കുന്നു എന്ന് പോലും ഈ ഡെവലപ്മെൻ്റൽ ബയോളജിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഡെവലപ്മെൻ്റൽ ബയോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഡെവലപ്മെൻ്റൽ ബയോളജിന് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്ന് ഓണ്ടോജിനിയും ഉണ്ട്, എംബ്രിയോളജിയും ഉണ്ട്. അപ്പോൾ ഓണ്ടോജിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാനിൻ്റെ എൻഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഓണ്ടോജിനി എന്ന് പറയുന്നത്. എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡ്, ലൈക്ക് ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം മെറ്റമോഫോസിസ് കഴിഞ്ഞു ഒരു ഇൻഡിവിജ്വലായി, ആ ഒരു ഫീൽഡാണ് എംബ്രിയോളജിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഫിബിയൻസ്, അനിമൽസ്, മാമൽസിലേക്ക് എടുക്കാൻ മാമൽസിൽ ബർത്ത് ആയിരിക്കും, ബേർഡ്സിലാണെങ്കിൽ അത് ഹാച്ചിങ് ആയിരിക്കും, ആംഫിബിയൻസിലാണെങ്കിൽ മെറ്റമോഫോസിസ് ആയിരിക്കും. ആ ഒരു പീരിയഡ്, ഫെർട്ടിലൈസേഷൻ ടു മെറ്റമോഫോസിസ് ഓർ ബർത്ത് ഓർ ഹാച്ചിങ്, ഈ ഒരു പീരീഡാണ് എംബ്രിയോളജി പീരീഡ് എന്ന് പറയുന്നത്. അതിന് ഈ ഡെവലപ്മെൻ്റൽ ബയോളജിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി, കമ്പാരിറ്റീവ് എംബ്രിയോളജി, എവല്യൂഷണറി എംബ്രിയോളജി, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി, കെമിക്കൽ എംബ്രിയോളജി, ടെറക്ടോളജി, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസും ഡിസ്ക്രിപ്ഷൻസിനെയൊക്കെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി. എക്സാമ്പിൾ, ഈ ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജിനെ കുറിച്ച് വെച്ച് സ്റ്റഡി ചെയ്ത, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ അരിസ്റ്റോട്ടിൽ സയൻറ്റിസ്റ്റ്, ഫാബ്രിക്കസ്, ഹാർവേ ഒക്കെ.
കമ്പാരിറ്റീവ് എന്ന് പറയുമ്പം ഒരു കമ്പാരിറ്റീവ് നെയിം പോലെ തന്നെയാണ്, എംബ്രിയോളജിയിൽ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. എങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നു, അനാറ്റോമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നു ഓരോ ഓർഗാനിസത്തിൽ, അത് എങ്ങനെ എത്രത്തോളം ഡിഫറൻ്റ് ആണ്, ഡെവലപ്മെൻറ്റിൽ ഡിഫറൻ്റ് ആണ് എന്നൊക്കെയുള്ളൊരു എംബ്രിയോളജിയാണ് കമ്പാരിറ്റീവ് എംബ്രിയോളജി എന്ന് പറയുന്നത്. എവല്യൂഷണറി എംബ്രിയോളജി എന്ന് പറയുമ്പം നെയിം പോലെ തന്നെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ചൂണ്ടിക്കാണിക്കുന്ന എംബ്രിയോളജിയാണ് എവല്യൂഷണറി എംബ്രിയോളജി. അതായത് ഓരോ ഇപ്പം നമ്മൾ അനലോഗി ഹോമലോഗി ഉണ്ട്, അനലോഗസ് ആയിട്ടുള്ള ഓർഗാനിസത്തും ഹോമലോഗസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെല്ലാം അവരുടെ എംബ്രിയോളജിയെ കുറിച്ച് പഠിക്കുന്നത് ഈ എവല്യൂഷണറി എംബ്രിയോളജി വെച്ചിട്ടാണ്. അവിടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെ എവല്യൂഷണറി എംബ്രിയോളജി പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് അനലോഗസ് ഓർഗാനിസം, ഹോമലോഗസ് ഓർഗാനിസം. ഹോമലോഗസ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റീസ് ഇൻ ദർ ഓർഗൻസ് ബട്ട് ഇറ്റ്സ് അണ്ടർലൈങ് വിത്ത് സിമിലാരിറ്റീസ് ഇൻ ദർ ഓർഗൻസ് ബട്ട് ഇറ്റ് ഈസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ സ്ട്രക്ചർ. ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ സ്ട്രക്ചേഴ്സ് എന്നായിരിക്കും അവിടെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്ത് വന്നത്. ഇപ്പം നമ്മൾ ബേർഡിൻ്റെ ഒരു വിങ്ങും എടുക്കുന്നു, ഹ്യൂമൻ്റെ ഒരു ഫോർ ലിംബും എടുക്കുന്നു. ഓക്കെ, അവർക്ക് ഹോമലോഗസ് ആണ് എന്തെന്ന് പറയുന്നത്, അവരുടെ ആ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്, ആ ഒരു എന്താ ഓർഗൻസിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഫോർ ലിംസിലും ബേർഡ്സിൻ്റെ വിങ്ങിലും സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ രണ്ടിൻ്റെയും യൂസേജ് ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. സോ സെയിം ഓർഗനൈസേഷൻ ബട്ട് ഡിഫറൻറ്റ് സിമിലാരിറ്റീസ് എന്തെയർ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ബട്ട് ഡിഫറൻറ്റ് ഫങ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഡിഫറൻറ്റ് ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ബേർഡിന് വിങ്സ് എന്തിനാണ്, ഫ്ലൈ ചെയ്യാനായിട്ട്, ബട്ട് ഹ്യൂമൻസിന് ഫോർ ലിംസ് എന്തിനാണ്, നമുക്ക് ആം എന്തിനാണ് എന്ന രീതിയിൽ ഓർത്താൽ മതി. ഇപ്പോൾ രണ്ടും ഡിഫറൻറ്റ് ആണ് ബേർഡിനും ഹ്യൂമൻസിനും, പക്ഷേ അവർ there are similarities in their structure but it is different in function. Analogous ennu parayumbam same aayirikkum avade function, avaru perform cheyna similar function aayirikkum, different structures aayirikkum, just opposite to homologous. For example, butterfly's wings edukkuana bird's wings edukkuana adu rendu varudeyum different aanu avarude structure, pakshe rendu varku endinana wings parakkanayittu alle fly cheyanattan rendu varkum wings, appo similar function, similar aayittulla function aanu, pakshe avare അല്ലാണ്ട് നമ്മുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അത് ഡിഫറൻ്റ് ആയിരിക്കും. ബട്ടർഫ്ലൈയുടെ വിങ്സിൻ്റെ സ്ട്രക്ചർ ആയിരിക്കുമോ ബേർഡിൻ്റെ വിങ്സിൻ്റെ, അല്ല. അപ്പം സെയിം ഫങ്ഷൻ ഡിഫറൻറ്റ് സ്ട്രക്ചർ അനലോഗസ്, സെയിം എന്താ സെയിം സ്ട്രക്ചർ ഡിഫറൻറ്റ് ഫങ്ഷൻ ഇസ് ഹോമലോഗസ്. ഓക്കെ, സിമിലർ ഫങ്ഷൻ വരുന്നത് അനലോഗസും ഡിഫറൻറ്റ് ഫങ്ഷൻ വരുന്നത് ഹോമലോഗസും. സിമ്പിൾ, ഇതാണ് എവല്യൂഷണറി എംബ്രിയോളജിയിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പം എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി ഉണ്ട്. എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്ന് പറയുമ്പം ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ചെയ്യാനായിട്ട് ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് ടേക്കൺ ചെയ്യും. അപ്പം ഇങ്ങനെ ഇപ്പം എന്ത് ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആണെങ്കിലും അത് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്ത് എംബ്രിയോളജിക്കൽ സ്റ്റഡിയാണ് എക്സ്പെരിമെൻറ്റൽ എംബ്രിയോളജി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു എംബ്രിയോനെ ഓരോ പാർട്സിനെ നമ്മൾ റിമൂവ് ചെയ്തു, അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, പിന്നെ അതിനെ എക്സ്ചേഞ്ച് ചെയ്തു, അതുപോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിൻ്റെ എൻവയോൺമെൻറ്റിനെ ആൾട്ടർ ചെയ്ത്, അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഓരോരോ പുതിയ പുതിയ അപ്രോച്ചസ് നടത്തി എംബ്രിയോളജിനെ പറ്റി സ്റ്റഡി, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ് എക്സ്പെരിമെൻറ്റൽ എംബ്രിയോളജി. ഇത് ഫണ്ടമെൻ്റലി നമുക്ക് എംബ്രിയോളജിക്കൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ മെക്കാനിസം പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രിയോളജിയാണ് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി. അപ്പം അതുകൂടാണ്ട് ഒരുപാട് എംബ്രിയോസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ അവരുടെ കുറിച്ചുള്ള ഹൈപ്പോത്തസിസ് ഡെവലപ്മെൻ്റൽ ഹൈപ്പോത്തസിസ് എല്ലാം ഈ എംബ്രിയോളജിസ്റ്റിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ എക്സ്പെരിമെൻറ്റ്സ് ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഓർഗാനിസത്തിൻ്റെ എന്താ എഗ്ഗോവ എടുത്ത് അല്ലെങ്കിൽ അവിടെ എംബ്രിയോ എടുത്ത് അവർ സ്റ്റഡി ചെയ്യും. അത് എക്സ്പെരിമെൻ്റ് ഓരോ എക്സ്പെരിമെൻ്റ് നടത്തി ചിലപ്പോൾ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ആൾട്ടർ ചെയ്യും, അല്ലെങ്കിൽ എംബ്രിയോയിൽ എന്തെങ്കിലും കാര്യം എടുത്ത് റിമൂവ് ചെയ്യും, പാർട്ട് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ രണ്ട് ഓർഗാനിസത്തിൻ്റെ എടുത്തിട്ട് അവരുടെ പാർട്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് നടക്കുന്നു നോക്കും. അങ്ങനെ പല പല എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ട് ഡെവലപ്മെൻറ്റൽ സ്റ്റഡി നടത്തുന്നതാണ് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി. ഇനി കെമിക്കൽ എംബ്രിയോളജി ഉണ്ട്. കെമിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്നത് നമ്മൾ 1940s ഒരു എൻഡിലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കെമിക്കൽ യൂസേജ് വെച്ചിട്ട് പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് നടത്തി ചെയ്യുന്നതാണ്. ഇപ്പം കുറച്ചും കൂടി അഡ്വാൻസ് ആവും, ബയോ കെമിക്കൽ ടെക്നിക്സും കെമിക്കൽസും യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റൽ സ്റ്റഡിയാണ് അത്. കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫോംസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ കെമിക്കൽ എംബ്രിയോളജിക്കാണ് നമുക്കൊരു അവസാനമായിട്ടുള്ള ഫോം ഓഫ് എംബ്രിയോളജിക്കൽ സ്റ്റഡീസ്. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടും പിന്നീട് തിയറീസ് വന്നിട്ടുണ്ട്. കെമിക്കൽസും ദെൻ ബയോകെമിക്കൽ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻ്റൽ ബയോളജി സ്റ്റഡി വരുന്നതാണ് ക്ലിനിക്കൽ അല്ല കെമിക്കൽ എംബ്രിയോളജി. ഓക്കെ, ഇതിലെ നീതം എന്ന് പറയുന്നതാണ് ഈ ഫീൽഡിൻ്റെ ഫസ്റ്റ് പയനിയർ എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് എംബ്രിയോളജിയിൽ വരുന്നൊരു ഈ ഡെവലപ്മെൻറ്റൽ എംബ്രിയോളജിയിൽ വരുന്നൊരു ഫീൽഡാണ് ടെറട്ടോളജി. ടെറട്ടോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും മാൽഫോമേഷൻസ് വരുവാണെങ്കിൽ ആ ഓർഗാൻസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാൽഫോമേഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ടെറട്ടോളജി. നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു ചാപ്റ്റർ പഠിക്കുകയാണ് ടെറട്ടോളജി. ജനറ്റിക് ആയിട്ട് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പം എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പം അതെന്തായാലും ആ ഒരു എങ്ങ് വേണം അല്ലെങ്കിൽ ആ ഒരു ഫീറ്റസിന് പ്രശ്നമുണ്ടാകും, അത് ഏത് ഓർഗാനിസം ആണെങ്കിലും. അപ്പോൾ അങ്ങനെ മാൽഫോമേഷൻസ് വരുന്ന ഫീൽഡാണ്, ആ ഒരു സ്റ്റഡിയാണ് ടെറട്ടോളജി. സോ മാൽഫോമേഷൻസ് ഹാപ്പൻഡ് ഓർ ഡീവിയേഷൻസ് ഹാപ്പൻഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗാനിസം, അത് ടൈം ഓഫ് ഡെവലപ്മെൻ്റൽ ഓർഗാനിസം, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയാം. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന മാൽഫോമേഷൻസ് കാരണം അബ്നോർമാലിറ്റി ആയിട്ടുള്ള കണ്ടീഷൻ, അബ്നോർമൽ ആയിട്ടുള്ള നോർമൽ അല്ലാത്തൊരു കണ്ടീഷൻ ഫോം ചെയ്യുന്നതാണ് ടെറട്ടോളജി. കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഒരു ചാപ്റ്ററായിട്ട് തന്നെ അത് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പോർഷൻ നോക്കുന്നത്. ഇനി നമുക്ക് ഊജനിസിസും പഠിക്കാനുണ്ട്, സ്പെർമറ്റോജെനിസിസ് പഠിക്കാനുണ്ട്, സ്പേമിൻ്റെ ഓത്തിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സാണ്, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാം. ഓക്കെ.